ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇച്ചൂസ് ക്രിയേഷനിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പലപ്പോഴും മരുന്ന് ഒരു ഭക്ഷണം തന്നെയാണ്. സ്വാദിനും ആരോഗ്യത്തിനും വേണ്ടി മാത്രമല്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്ന പല ഭക്ഷണങ്ങളുമുണ്ട്. ഇതിൽ പലതും നാടൻ ഭക്ഷണങ്ങളാണ്. ഇത്തരത്തിലൊന്നാണ് കൂവ അഥവാ ആരോ റൂട്ട്. കൂവ കിഴങ്ങുവർഗമാണ്. ഇത് ഉണക്കിപ്പൊടിച്ച് ഭക്ഷണ രൂപത്തിൽ ഉപയോഗിക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ചേരുന്ന ആരോഗ്യ ഗുണമുള്ള ഭക്ഷണ വസ്തുവാണിത്. സ്റ്റാർച്ച് അടങ്ങിയ ഇത് ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ കൂവപ്പൊടി കുറുക്കിയും കഴിക്കാം. ഇത് പൊതുവെ കൂവനൂറ് എന്നാണ് അറിയപ്പെടുന്നത്. പാലും പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഇത് സ്ത്രീകളുടെ ആഘോഷമായ തിരുവാതിരയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കൂവനൂറ് ആരോഗ്യത്തിന് മികച്ച ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നറിയാം. ഇതിൽ കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയേൺ, സിങ്ക്, സെലിനിയം, കോപ്പർ, സോഡിയം, വൈറ്റമിൻ, നിയാസിൻ, തയാമിൻ എന്നീ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വയറിൻ്റെ ആരോഗ്യത്തിന് ഒരു നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൂവ. കൂവ എങ്ങനെയാണ് വയറിൻ്റെ ആരോഗ്യത്തിന് സഹായകമാവുന്നതെന്ന് നമുക്കാം. കൂവ വയറിൻ്റെ ആരോഗ്യത്തിന് മികച്ചൊരു ഭക്ഷണ വസ്തുവാണ്. ദഹിക്കാൻ വളരെ എളുപ്പമുള്ളത് എന്ന് തന്നെയാണ് ഈ ഭക്ഷണം. വയറിൻ്റെ ആരോഗ്യത്തിന് ഇതുകൊണ്ട് തന്നെയാണ് ഇത് ഉത്തമമാവുന്നത്. ഇതിലെ സ്റ്റാർച്ചാണ് വയറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. ഇത് ദഹന പ്രശ്നങ്ങൾക്കേറെ നല്ലതാണ്. ഛർദി, വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾക്കും ഇത് അത്യുത്തമമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഇതൊരുപോലെ സഹായകമാണ്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം, അതായത് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനുണ്ടാകുന്ന ഒരു തോന്നലുണ്ടാകുന്ന ഒരു തരം പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള നല്ലൊരു മരുന്നാണ് ഈ കൂവപ്പൊടി. പിന്നെ മറ്റൊരു ശരീരത്തിൻ്റെ പി എച്ച് അഥവാ ആസിഡ് ആൽക്കലി ബാലൻസ് നിലനിർത്താൻ കൂവ ഒരു അത്യുത്തമമായ ഭക്ഷണമാണ്. ഇതിൽ കാൽസ്യം ക്ലോറൈഡ് ഉണ്ട്. ഇതാണ് ഇതിന് സഹായിക്കുന്നത്. ഇത് കുട്ടികൾക്ക് നൽകുന്നതും മുതിർന്നവർ കഴിക്കുന്നതുമൊക്കെ ഹീമോഗ്ലോബിൻ കൂടാൻ സഹായിക്കുന്നു. ധാരാളം അയേൺ അടങ്ങിയ ഇത് വിളർച്ചക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണ്. കുട്ടികളിലും കുഞ്ഞുങ്ങളിലും രക്തോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഭക്ഷണ വസ്തുവാണ് നമ്മുടെ കൂവപ്പൊടി. നെക്സ്റ്റ് ഗർഭിണികൾക്ക്. ഗർഭിണികൾക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഉത്തമ ഭക്ഷണമാണ് കൂവ. മാത്രമല്ല അതിൽ ധാരാളം ഫോളേറ്റ് ഉണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് വളരെ അത്യാവശ്യമാണ് ഈ ഫോളേറ്റ്. 100 ഗ്രാം ആരോ റൂട്ടിൽ ദിവസം ശരീരത്തിന് വേണ്ട ഫോളേറ്റിൻ്റെ 84% അടങ്ങിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഫോളേറ്റും വൈറ്റമിൻ ബിയൊക്കെ കോശ വളർച്ചയ്ക്കും DNA രൂപീകരണത്തിനും സഹായിക്കുന്നു. കുഞ്ഞുങ്ങളിൽ നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഗർഭപാലത്തുണ്ടാവുന്ന മലബന്ധത്തിനും ഛർദിക്കുമെല്ലാം നല്ലൊരു പരിഹാരമാണ് ഈ കൂവപ്പൊടി. ഇനി മസിലിൻ്റെ ആരോഗ്യത്തിന്. മസിലിൻ്റെ ആരോഗ്യത്തിനും ഉറപ്പിനുമെല്ലാം ഇത് മികച്ച ഭക്ഷണമാണ്. ഇതിലെ പ്രോട്ടീനാണ് പൊതുവെ ഗുണം നൽകുന്നത്. പ്രോട്ടീൻ സമ്പുഷ്ടമായ കൂവയുടെ ഒരു 8 ഔൺസ് ദിവസവും ശരീരത്തിന് വേണ്ട പ്രോട്ടീനിൻ്റെ 19% നൽകുന്നുണ്ട്. ഗ്ലൂട്ടൈൻ അലർജിയുള്ളവർക്ക് ചേർന്നൊരു ഭക്ഷണ വസ്തുവാണ് കൂവ. ഗ്ലൂട്ടൈൻ ഫ്രീ ഭക്ഷണമാണിത്. അതായത് ഗോതമ്പിലും മറ്റും അടങ്ങിയിരിക്കുന്ന ചിലരിൽ അലർജിക്ക് കാരണമാവുന്ന ഒരു ഘടകമാണ് ഗ്ലൂട്ടൈൻ. അത്തരം ഘട്ടങ്ങളിൽ ഗോതമ്പിന് പകരം ആശ്രയിക്കുന്ന ഒന്നാണ് കൂവ. പ്രമേഹത്തിനും ഏറെ നല്ലൊരു ഭക്ഷണമാണ് കൂവ. എല്ലുകളുടെ ആരോഗ്യത്തിന് ഇതെങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാൽസ്യം സമ്പുഷ്ടമായ ആരോ റൂട്ട് അഥവാ കൂവ എല്ലുകളുടെ ആരോഗ്യത്തിന് മികച്ചൊരു ഭക്ഷണ വസ്തുവാണ്. ഇതിലെ കാൽസ്യം എല്ലുകൾക്ക് ഉറപ്പും ബലവും നൽകുന്നു. എല്ല് തേയ്മാനത്തിനും ഒക്കെ എല്ല് തേയുന്നതിനും മറ്റുമുള്ള പ്രകൃതിദത്ത ഭക്ഷണങ്ങളിൽ പെടുന്ന ഒന്നാണ് കൂവ. എല്ലുകളുടെ ബലത്തിന് സഹായിക്കുന്നതിനാൽ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് മികച്ചത് കൂടിയാണ്. കൂവയിൽ വെള്ളമൊഴിച്ച് ശർക്കരയിട്ട് കുറുക്കി തേങ്ങാപ്പാൽ ചേർത്തോ തേങ്ങാ ചിരകിയിട്ടോ നല്ല ഡിസേർട്ടായി ഉപയോഗിക്കാം. കൂവപ്പായസം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതല്ലാതെ പാലും പഞ്ചസാരയും ചേർത്തും ഇത് കുറുക്കിയെടുക്കാം. 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും ആരോഗ്യപരമായ ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് ഈ കൂവപ്പൊടി.
കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ നമുക്ക് ഒരു രണ്ട് കൂവ കൊണ്ടുള്ള പാചകക്കുറിപ്പുകൾ നോക്കാം. ഒന്നാമതായി നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു കൂവ കൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു വിഭവമാണ് കൂവ കാച്ചിയത്. കൂവ കാച്ചിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് മൃദുവായതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഗുണങ്ങളുള്ളതിനാൽ നല്ലൊരു എനർജി ഡ്രിങ്കാണ് ഈ കൂവ കാച്ചിയത്. നമ്മൾ ആരോ റൂട്ട് പാൽ ഒക്കെ കുട്ടികളുടെ ആരോഗ്യപരമായ വയറ്റിൻ്റെ ആരോഗ്യപരമായ പിഎച്ച് ബാലൻസ് സൃഷ്ടിക്കുന്ന നിരവധി വൈറ്റമിനും ധാതുക്കളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 3 ടീസ്പൂൺ കൂവപ്പൊടിയും 200 മില്ലി പാലും 4 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഏലപ്പൊടിയും ഉണക്കമുന്തിരി 5 എണ്ണം കശുവണ്ടി 5 എണ്ണം നെയ്യ് 1 ടീസ്പൂൺ ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായി ഒരു പാത്രം എടുത്ത് കുറച്ച് ആരോ റൂട്ട് പൊടിയും പാലും ചേർക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി ഒരു ചെറിയ കട്ടി പരുവമാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ ഒരു ചട്ടിയിൽ നെയ്യ് ചൂടാക്കി കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്ത് ആരോ റൂട്ട് പാലിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് എടുത്ത് അതിൽ ആരോ റൂട്ട് പാൽ ശീതീകരിച്ച് വിളമ്പുക. മുമ്പ് നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ച കശുവണ്ടിയൊക്കെ അതിലോട്ട് അലങ്കരിച്ച് കൊടുക്കുക. നല്ല കൂവ കാച്ചിയത് തയ്യാറായി. ഏത് കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ കൂവ കാച്ചിയത്. നല്ല വയറിനൊക്കെ നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഇനി ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഭക്ഷണ പദാർത്ഥമാണ്. ആ എനർജി ഡ്രിങ്കും നല്ല വൈറ്റമിൻസുകളുടെ എല്ലാം ഒരു കലവറയും കൂടിയാണിത്. ഇനി അടുത്ത ഒരു വിഭവമാണ് കൂവപ്പായസം. കൂവപ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞൊടിയിടയിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന 2 വിഭവങ്ങളാണ്. ഒന്ന് നമുക്ക് കൂവ കാച്ചിയതും ഒന്ന് കൂവപ്പായസവും. കൂവ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഭക്ഷണ സാധനമാണ് കൂവപ്പായസം. ഇനി നമുക്ക് ഈ കൂവപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൂവപ്പായസത്തിന് നമുക്ക് വേണ്ടത് ഒരു 250 ഗ്രാം കൂവമാവ്, കുറച്ച് വറ്റൽ തേങ്ങ, മുല്ല അഥവാ ശർക്കര 1/2 കിലോ, ഏലം, ജീരകം, ഉണങ്ങിയ ഇഞ്ചിപ്പൊടി 1 ടീസ്പൂൺ, എല്ലാം കൂടി 1 ടീസ്പൂണ്, ഒരു നെയ്യ് 1 ടീസ്പൂണും, വെള്ളം 2 ലിറ്റർ വെള്ളവും. ഈ ആരോ റൂട്ട് പൊടി ചൂടുവെള്ളത്തിൽ ഒരു കലത്തിൽ ലയിപ്പിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ആ ചട്ടിയിൽ വെള്ളം ചൂടാക്കി മുല്ല ശർക്കര ഇളക്കി യോജിപ്പിച്ച് ഒരു ലായനിയാക്കി മാറ്റുക. തുടർച്ചയായി ഇളക്കി ശർക്കര ലായനിയിൽ ആരോ റൂട്ട് ലായനി ചേർത്ത് 10 മിനിറ്റ് തീയിൽ വെക്കുക. വറ്റൽ തേങ്ങാപ്പൊടി, നെയ്യ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം തീയിൽ നിന്ന് മാറ്റി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുക. നമ്മുടെ നല്ല അടിപൊളിയായ ആരോ റൂട്ട് പായസം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നുണ്ട്. ഇന്ന് നല്ല ഒരു ആരോ റൂട്ട് പായസവും ആരോ റൂട്ട് ഡ്രിങ്കും ആരോ റൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവും കുറേ ആരോ റൂട്ട് ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നുണ്ടാവും. അത് ആരോ റൂട്ട് എങ്ങനെയാണ് സംസ്കരിച്ചെടുത്ത് കൂവപ്പൊടി ആക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല ഭക്ഷണ സാധനമാണ് ഈ ആരോ റൂട്ട്. എല്ലാവരും ആരോ റൂട്ട് വാങ്ങുകയും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഭക്ഷണ സാധനമാണ് ഈ ആരോ റൂട്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് കമൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ബൈ ബൈ.